നമസ്തേ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് വള്ളികുന്ന് എന്ന സ്ഥലത്താണ്. ഇവിടെ സന്ദീപ് ഏട്ടന്റെ വെച്ചൂർ പശുവിനെ കാണാനാണ്. ഇത് ആലപ്പുഴ ജില്ലയിലെ ഫസ്റ്റ് കിട്ടിയ വെച്ചൂർ പശുവാണ്. ആ പശുവിന്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ കൂടി പങ്കുവെക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ പണ്ടുള്ള കാലങ്ങളിലൊക്കെ ഭൂമുഖത്തായിട്ട് പശുത്തൊഴുത്ത് കാണാൻ സാധിക്കുമായിരുന്നു. ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പൊ അതൊക്കെ അന്യം നിന്നു പോകുന്ന ഒരു അവസ്ഥയാണ്. ഇവിടെ ആ ഒരു കാഴ്ചയും വർഷങ്ങൾ വളരെ പഴക്കമുള്ള ഒരു പശുത്തൊഴുത്ത് നമുക്ക് കാണാൻ സാധിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ മറക്കാതിരിക്കുക. വീഡിയോ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. കാർഷിക അറിവുകൾ നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ബെല്ലൈക്കം പ്രസ് ചെയ്യുക. അഭിപ്രായങ്ങളും അറിവുകളും കമന്റിലൂടെ രേഖപ്പെടുത്തുക. നേരെ വീഡിയോയിലേക്ക്. നന്ദി, നമസ്കാരം. നമസ്കാരം, എൻ്റെ പേര് സന്ദീപ് കെ ആർ എന്നാണ്. ആലപ്പുഴ ജില്ലയിലെ വള്ളികുന്നം സ്വദേശിയാണ്. എൻ്റെ മകൻ നിരഞ്ജൻ ആറാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഇവിടെ ഞങ്ങൾ നാടൻ പശുവിനെ വളർത്തുന്നുണ്ട്. കൂടാതെ തന്നെ ഒരു തൊഴുത്ത് നമുക്കുള്ളത് ഏകദേശം 40 വർഷത്തോളം പഴക്കമുള്ള തൊഴുത്തായിരുന്നു. ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ സങ്കരയിനം പശുക്കളെ വളർത്തിയിരുന്നതാണ്. അതിന് അമിതമായിട്ടുള്ള അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതിനാൽ അതിനെയൊക്കെ മാറ്റിയിട്ട് ഇപ്പം നമ്മളൊരു 5 വർഷമായിട്ട് നാടൻ പശുക്കളിലേക്ക് തിരഞ്ഞെടുക്കുകയാണ്. അതിൽ കൂടുതൽ ആദ്യമായി ഞാൻ വളർത്തിയത് ഒരു കൃഷ്ണ ഇനത്തിൽപ്പെട്ട പശുവായിരുന്നു. ഇതിൻ്റെ കുട്ടിയുണ്ട്. ഇപ്പോൾ ഒരു വെച്ചൂരുണ്ട്. വെച്ചൂര് ആലപ്പുഴ ജില്ലയിലെ ഫസ്റ്റ് പ്രൈസ് മേടിച്ചൊരു പശുവാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇതിൻ്റെ വളർത്താൻ മെയിനായിട്ടുള്ള കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉൽപ്പന്നങ്ങൾ, പാല്, തൈര്, അതുകൊണ്ട് നെയ്യ്, ചാണകം, ഗോമൂത്രം, ഇതെല്ലാം മനുഷ്യർക്കും പ്രകൃതിക്കും ഉപയോഗപ്രദമായ ഒരു സംഭവമായതിനാലാണ് അങ്ങനെ നമ്മൾ ഇതിനെ തന്നെ തിരഞ്ഞെടുത്തത്. ഏതാണ്ട് അഞ്ചാറ് വർഷക്കാലമായിട്ട് ഞങ്ങൾ കൂടുതലും ഇവരുടെ ചാണകവും മൂത്രവും ഉപയോഗിച്ചുള്ള വളം കുളക്കൂട്ടുകൾ ഉപയോഗിച്ചാണ് നമ്മുടെ കൃഷികളെല്ലാം ചെയ്യുന്നതും. പച്ചക്കറി കൃഷിയായാലും മഞ്ഞളായാലും ഇഞ്ചിയായാലും തെങ്ങിനും എല്ലാം ഉപയോഗിക്കുന്നത് ഇത് തന്നെയാണ്. രാസവളപ്രയോഗം ഇപ്പോൾ കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട് പൂർണ്ണമായിട്ടും നിർത്തിയിരിക്കുകയാണ്. ഒരു പ്രധാന കാര്യം ഇവിടെ നിർശിച്ചെന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ നമ്മൾ ഭൂമുഖത്തായിട്ട് പശുത്തൊഴുത്തുകൾ കാണാമായിരുന്നു. ഇപ്പോൾ അത് കാണാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. കാരണം ഇത് 42 വർഷം കൊണ്ടൊരു പശുത്തൊഴുത്ത് സംരക്ഷിച്ച് നമ്മൾ ഉണർന്ന് കണി കാണുന്നത് പശുക്കളെയാണ്. പണ്ടൊക്കെ പൂർവികർ എല്ലാവരും അങ്ങനെ ചെയ്യുമായിരുന്നു. പക്ഷെ ഇപ്പൊ എങ്ങും കാണുന്നില്ല. അത് തന്നെ ഏറ്റവും വലിയൊരു കാര്യമായിട്ട് ഞാൻ കാണുകയാണ്. ഭയങ്കര ഒരു സന്തോഷം തോന്നി. ഇവിടെ ഭൂമുഖത്തായിട്ട് ഈ തൊഴുത്ത് കണ്ടപ്പോൾ തന്നെ കൂടുതലും ഈ ഭൂമുഖത്ത് പട്ടിക്കൂടുകളാണ് കൂടുതലും കണ്ടുകൊണ്ടിരിക്കുന്നത്. അതെ, പട്ടികളെ വളർത്തുന്നുണ്ട്. കാരണം നാടൻ പശു എന്ന് പറയുമ്പം നല്ല പാല്, ഏറ്റവും വിൽക്കപ്പെടുന്ന പാല്, ഏറ്റവും വിൽക്കപ്പെടുന്ന പാലാണ്. അത് കുഞ്ഞുങ്ങൾക്കായാലും മുതിർന്നവർക്കായാലും ശരി, പല മാതിരിയുള്ള അസുഖങ്ങൾക്ക് വരെ അതിന്റെ പാലുൽപ്പന്നങ്ങളും പാലും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ നാടൻ പശുവിന്റെ പാലിൽ നിന്നുണ്ട്. അതിന്റെ വിൽപ്പനയ്ക്കായാലും ശരി, നല്ല വിലയാണ് കിട്ടുന്നത്. ഞാനിപ്പം ലിറ്ററിന് 80 രൂപ വിലക്കാണ് ഞാനിപ്പം ലിറ്റർ പാലിന് ഞാൻ ഇവിടുന്ന് കൊടുക്കുന്നത്. ഏകദേശം രണ്ടിനും കൂടെ 2 ലിറ്റർ പാല് രാവിലെ കിട്ടും. വൈകുന്നേരങ്ങളിൽ 1 ലിറ്റർ പാല് വീതം കിട്ടുന്നുണ്ട്. ഓക്കെ, അത് വീട്ടിലെ ഉപയോഗം കഴിഞ്ഞ ശേഷം നമുക്ക് ബാക്കിയുള്ളത് വിൽക്കുകയും മോരാക്കുകയും ഒക്കെ ചെയ്യാം. ഇദ്ദേഹത്തിന് പിന്നെ കൃഷിയൊക്കെ ഇഷ്ടമാണോ? ഭാവി വളർന്നു വരുന്ന തലമുറയല്ലേ. ഡോഗ്സ് 2 എണ്ണം ഉണ്ട്, കൂടാതെ കിപ്പീസ് ഉണ്ട്. ഈ പശുക്കളൊക്കെ ഇഷ്ടമാണോ? ഇതാണ് നമ്മുടെ വെച്ചൂർ പശു. ഇതാണ് ഏകദേശം 4 പ്രസവം, 4ാമത്തെ പ്രസവത്തിലെ കുട്ടിയാണ് നിൽക്കുന്നത്. അത് കാളക്കൊമ്പനാണ്. KLB ബോർഡിന്റെ ഇൻസ്റ്റോളേഷനാണ് അതിൽ ചെയ്തേക്കുന്നത്. ഇവിടെ വന്നിട്ട് ആലപ്പുഴ ജില്ലയിൽ നടന്ന ഓണാട്ടുകര ഫെസ്റ്റ്, ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിന്റെ ഗ്രൗണ്ടിൽ വെച്ച് നടന്ന ഫെസ്റ്റില് നമുക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടിയ പശുവാണത്. അവിടെ എത്ര പശുക്കള് വന്നായിരുന്നു മത്സരത്തിനായിട്ട്? ഒരു 10-100 അടുത്ത പശുക്കള് വന്നിട്ടുണ്ടായിരുന്നു. ഇവിളെയാണ് തെരഞ്ഞെടുത്തത് അല്ലേ? ഈ കളറ് വെച്ചൂർ പശുവിന് വെറൈറ്റി കളറുകളൊക്കെ ഉണ്ടോ? ഇതില് വൈറ്റ്, ബ്ലാക്ക്, ബ്രൗണ്, ഏക കളറായിരിക്കും കൂടുതലും വരുന്നത്. ഒറ്റ കളറാണ് വരുന്നത്. അതിൽ മിക്സിങ് കളറൊന്നും വരത്തില്ല. പിന്നെ ഇവരുടെ ചെറിയ കൊമ്പുകള്, കണ്ണുകള്, കണ്ണിന്റെ പീല്, കണ്ണിന്റെ കൃഷ്ണമണി, ഇതൊക്കെയാണ് അവരുടെ ഒരു പ്രത്യേകത. ഒരു 2 ലിറ്റർ പാല് ഇപ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട്. കറക്കാനൊക്കെ വളരെ ശാന്ത സ്വഭാവകാരിയാണ്, കുഴപ്പമൊന്നുമില്ല. ആർക്ക് വേണമെങ്കിലും കൈകാര്യം ചെയ്യാം. രാവിലെ ഇപ്പം മേയാൻ കൊണ്ടുപോകേണ്ട സമയം കഴിഞ്ഞു. ഇവർക്ക് ഭക്ഷണക്രമമൊക്കെ വളരെ തുച്ഛമായ ഭക്ഷണം മതി എന്നൊക്കെ പറയുന്നത്. കുറച്ച് ഭക്ഷണം മതി. കരാഹാരമായിട്ട് എന്ത് കൊടുക്കുന്നത്? നമ്മുടെ ധാന്യപ്പൊടി. ധാന്യപ്പൊടി കൊടുക്കുന്നത്. ധാന്യപ്പൊടി മിക്സ് ചെയ്ത് കഞ്ഞോളോ അല്ലെങ്കിൽ കാടിവെള്ളോ ഒക്കെ ഉപയോഗിച്ച് പിന്നെ പറമ്പിലൊക്കെ കിട്ടിയേക്കും. പറമ്പ് രാവിലെ 8 മണിക്ക് പറമ്പിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ വൈകിട്ടൊരു 5 മണി വരെ അല്ലെങ്കിൽ 4 മണി വരെയൊക്കെ പറമ്പിലാണ്. ആർക്ക് വേണേലും പരിപാലിക്കും. ആർക്ക് വേണമെങ്കിലും കൈകാര്യം ചെയ്യാവുന്നതാണ്. അപ്പൊ ഈ പശു ഏതാണ്? ഇത് വെച്ചൂർ ക്രോസ് ആണോ? ക്രോസ് ആണ്. ഇതൊരു കൃഷ്ണ പശു ആയിരുന്നു. ഇതിന്റെ തള്ള ഫുൾ വൈറ്റ് കളറിലെ. ഇവരുടെ പ്രത്യേകത വെച്ചാൽ ഈ ദേഹത്തായി വൈബ്രേഷൻ ആണ് ഇവരുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ഓ, ഇങ്ങനെ വിട്ടിക്കുന്ന രീതി. നല്ല പ്രതിരോധ ശേഷിയുള്ള പശുവാണല്ലേ. ഇത് നാടൻ വിഭാഗത്തിൽ പെടുന്നതാണ്? നാടൻ വിഭാഗത്തിൽ തന്നെ പെടുന്നതാണ്. ഇത് വെച്ചൂര് കൃഷ്ണ ക്രോസ് ആണ്. ഓ, അതെ.
ഇവക്ക് ഏകദേശം ഒരു 2.5 ലിറ്ററോളം പാല് രാവിലെ കറങ്ങും. ഇവിടെ കുട്ടിയാണോ? ബ്രൗൺ കളർ കുട്ടിയാണ്. ഈ ബ്രൗൺ കളറിലെ അത് പെൺകുട്ടിയാണല്ലേ? അത് പെൺകുട്ടിയാണ്. ഓക്കെ. ഇവിടെ എത്രാമത്തെ പ്രസവം? ഇവിടെ ഫസ്റ്റ് കടിഞ്ഞൂലാണ്. കടിഞ്ഞൂലല്ലേ? ആ ആ. പാല് എത്ര ലിറ്റർ കിട്ടും? എന്ത് കേട്ടോ, രാവിലെ ഒരു 2.5 ലിറ്റർ പാല് വരെ ഇപ്പൊ കറക്കുന്നുണ്ട് ഞാൻ. 2.5 ലിറ്റർ കിട്ടും അല്ലേ? ഏകദേശം കുട്ടിയെ കൂടെ 2 ലിറ്റർ പ്രതീക്ഷിച്ചാൽ മതി. കുട്ടിയൊക്കെ കൊടുത്തു കഴിയുമ്പോൾ 2 ലിറ്റർ നമ്മൾ കറക്കത്തുള്ളൂ. ആവശ്യം വരുന്നുണ്ട്. ശരി. വൈകിട്ട് 1 ലിറ്ററോളം പാല് നമ്മൾ കറന്നെടുക്കും. സന്ദീപ് ചേട്ടാ, ഇത് നമ്മുടെ ഇപ്പൊ ഫസ്റ്റ് കിട്ടിയെന്ന് പറയുന്നത് അത് ക്ലാവ് കാളല്ലേ? ഇത് കുമ്പനാണ്. കുമ്പനാണ്. മറ്റേതോ? ഇത് പശുക്കിടാവാണ്. പശുക്കിടാവ്. ഇത് ശരിക്കും വെച്ചൂരിന്റെ സമയം കുത്തിവെച്ച കുട്ടികളാണ് അല്ലേ? രണ്ട് കെഎൽബി ബോർഡിന്റെ തന്നെ. കെഎൽബി ബോർഡിന്റെ തന്നെ സമയം. പ്രഭാതത്തിൽ പശുക്കളെ കണികണ്ടുണരുന്ന ഒരു തലമുറ നമ്മൾക്കുണ്ടായിരുന്നു. പ്രകൃതിയിൽ ഈശ്വരൻ കനിഞ്ഞു നൽകിയ മനുഷ്യർക്ക് ഉപകാരപ്രദമായ ജീവജാലങ്ങളെയെല്ലാം പൂർവികർ സംരക്ഷിച്ചു പോയിരുന്നു. പുതിയ തലമുറയുടെ പുതിയ പുതിയ കണ്ടെത്തലുകൾ നാടൻ ജനുസുകൾ അന്യം നിന്നു പോകാൻ വഴിയൊരുക്കി. സങ്കരയിനം പശുക്കളുടെ വരവോടുകൂടി നാടൻ ജനുസുകൾ പലരും സംരക്ഷിക്കാൻ മനസ്സ് കാണിച്ചില്ല. വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള പാൽ വിപണനമായിരുന്നു പലരുടെയും ലക്ഷ്യം. ഒരുപാട് ഗുണങ്ങളുള്ള പശുക്കളാണ് നാടൻ പശുക്കൾ. പാലിൻ്റെ ഗുണത്തിൽ ഇവയെ വെല്ലാൻ മറ്റൊരു പശുക്കൾക്കും ആകില്ല. ഓരോ വീട്ടിലും ഓരോ നാടൻ പശുക്കളെ സംരക്ഷിച്ചാൽ ഇവയുടെ വംശം സംരക്ഷിക്കുന്നതിനോടൊപ്പം നല്ല പാൽ വീട്ടിൽ ഉപയോഗിക്കാനും സാധിക്കും. ആർക്കും ഇവയെ സംരക്ഷിക്കാൻ പറ്റും. അധികം സ്ഥലം ഇവയ്ക്ക് ആവശ്യമില്ല. നല്ല രോഗപ്രതിരോധ ശേഷി, നല്ല വൃത്തി, നാടൻ രീതിയിലുള്ള ഭക്ഷണം ഒക്കെ ഇവയുടെ പ്രത്യേകതകളാണ്. എണ്ണിയാലൊടുങ്ങാത്ത ഗുണവിശേഷങ്ങളുള്ള നാടൻ ജനുസുകൾ. നാടൻ പശുക്കളെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ആവശ്യ കഥ തന്നെയാണ്. ഒട്ടുമിക്ക ഭവനങ്ങളിലെല്ലാം തന്നെ ഭൂമുഖത്ത് പശുത്തൊഴുത്തുകൾ നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. ഇപ്പോൾ പല പശുത്തൊഴുത്തുകളും മാറാല പിടിച്ച് കിടക്കുന്ന കാഴ്ചകളാണ്. പല തൊഴുത്തുകളും ഇടിച്ച് നീക്കം ചെയ്ത് അവിടെ മറ്റെന്തൊക്കെയോ മനുഷ്യർ പണിത് കൂട്ടുകയാണ്. നന്മയുടെ കാഴ്ചകൾ അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്നു. നാടൻ പശുക്കളെ സ്നേഹിക്കുന്ന കർഷകർ ഉണ്ടാകേണ്ടത് നമ്മുടെ ആവശ്യകത തന്നെയാണ്. പുതിയ തലമുറ കൃഷി സ്നേഹം ഉൾക്കൊണ്ട് മുന്നോട്ട് വരട്ടെ. ഈ നാടൻ പശുക്കളുടെയൊക്കെ പരിപാലനം എങ്ങനെയാണ്? ഇതിന്റെ പരിപാലനം എന്ന് വെച്ചാൽ വളരെ ലളിതമായിട്ടുള്ള ഒരു പരിപാലന രീതിയാണ് ഇവരുടെ. ഇവർക്ക് കുറച്ച് ആഹാരം മതി. കുറച്ചൊരു 10-20 കിലോ പുല്ലിന് താഴെയുള്ള പുല്ല് മതി. മേയുന്നതാണ് ഇവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. പ്രത്യേകിച്ച് സൂര്യപ്രകാശമുള്ള സ്ഥലത്താണ് ഏറ്റവും കൂടുതൽ ഇവർ മേയാൻ ഇഷ്ടപ്പെടുന്നത്. പിന്നെ ആർക്ക് വേണമെങ്കിലും, സ്ത്രീകൾക്കോ കുട്ടികൾക്കോ ആർക്ക് വേണമെങ്കിലും കൈകാര്യം ചെയ്യാൻ പറ്റും. കറവ് സമയത്തായാലും തീറ്റി കൊടുക്കാനായാലും ശരി. പിന്നെ ഇവരെപ്പോഴും നല്ല ക്ലീൻ ആയിട്ട് നിൽക്കത്തുള്ളൂ. നല്ല വൃത്തിയാണ്. നല്ല വൃത്തിയാണ്. ശരീരമൊന്നും അഴുക്ക് പറ്റാനൊന്നും ഇവർ അനുവദിക്കത്തില്ല. ഈ ചാണകം ഇടുന്ന തന്നെ ഈ പാട്ടച്ചാണോ എന്ന് പറയാം, കട്ടിയായിട്ട് നമുക്ക് കൈകൊണ്ട് പിടിക്കാൻ പറ്റത്തക്ക രീതിയിലുള്ള ചാണകമാണ്. വൃത്തി എപ്പോഴും നല്ല വൃത്തിയാണ്. ഇതിപ്പോ ഇട്ട് കൊടുത്തേക്കുന്ന കപ്പയുടെ കപ്പത്തണ്ടാണ്. ഈ പശു ഏത് വർഷത്തിലാണ് പശു കിട്ടിയത് നമ്മുടെ? ഇത് കഴിഞ്ഞ വർഷം കഴിഞ്ഞ 2018-19 ആട് കർഷകരെ തേടിയുള്ള യാത്രയ്ക്കോടൊപ്പം നല്ല നാടൻ പശുക്കളെ സംരക്ഷിക്കുന്ന കർഷകരെയും നമ്മൾ കണ്ടെത്തുകയാണ്. ഓരോ ദിവസങ്ങളിൽ വ്യത്യസ്ത ഇനം പശുക്കളെ വളർത്തുന്ന കർഷകരെയും നിങ്ങളുടെ മുന്നിലേക്ക് പരിചയപ്പെടുത്തുന്നതാണ്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണും വരെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും നന്ദി. നമസ്കാരം.